ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മണിനാഥൻ എന്നുള്ള കവിതയുടെ ബാക്കി ഭാഗം നോക്കാം അവസാനം നമ്മൾ പറഞ്ഞത് എനിക്ക് ഇടപ്പള്ളി ഇങ്ങനെ പറയുകയാണല്ലേ എനിക്ക് ഈ ലോകത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നാടക നടനെ പോലെ ഇവിടെ ജീവിതത്തിൽ അഭിനയിക്കാൻ എനിക്ക് പ്രാപ്തിയില്ല അതുകൊണ്ട് എന്താണ് ഈ രീതിയൊന്നും എനിക്ക് വശമില്ലാത്തത് കൊണ്ട് ഞാൻ അപൂർണനാണ് അല്ലേ അതുകൊണ്ട് എനിക്ക് എന്താണ് ഇവിടെ ജീവിക്കാനുള്ള ആ ഒരു കഴിവില്ല അല്ല അവരെയും എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്താനൊന്നും എനിക്ക് കഴിവില്ല അതുകൊണ്ട് ഞാൻ പിരിയുകയാണ് ഇവിടെ നിന്നും എന്ന് പറയാണ് കേട്ടോ അണിയലൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെയും അണിയറയിലിരുന്നു നിഗൂഢമായി പല ദിനവും നവനവരീതികൾ പരിചയിച്ചു ഫലിച്ചില്ലൊരല്പവും ഞാൻ എന്താണ് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അണിയറയിൽ ഇരുന്നിട്ട് അല്ല നിങ്ങ നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വേറൊരു മുഖം അല്ലെങ്കിൽ വേറൊരു തരം രീതി കാണിച്ചുകൊണ്ട് ജീവിക്കാനൊക്കെ ഞാൻ പല രീതിയിൽ പല നവരീതികളും ഞാൻ പരിശീലിച്ചു പുതിയ പുതിയ രീതികളൊക്കെ ഞാൻ പരിശീലിച്ചു നോക്കി പക്ഷേ ഒരല്പം പോലും ഒന്നും ഫലം കണ്ടില്ല എന്നാണ് പറയുന്നത് തകരുമെൻ മാനസം അവിടെയെത്തി ചിരിച്ചു കുഴയണം അപ്പോൾ എന്താണ് എൻ്റെ ഈ മനസ്സ് എനിക്കപ്പോൾ ഇവിടെ ഇനി സാധ്യത ഇല്ല അല്ലെ എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും പോലെ ജീവിക്കാൻ ഇവിടെ പറ്റുന്നില്ല ചിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ മനസ്സ് എന്താണ് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ചിരിച്ച് കുഴയണം എനിക്ക് അവിടെ ചെന്നിട്ട് ഈ അഭിനയങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആ ലോകത്തെത്തിയിട്ട് മരണത്തിൻ്റെ ശേഷമുള്ള ആ ഒരു ലോകത്തേക്ക് എത്തിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം അവിടെ എത്തിയിട്ട് എനിക്ക് നിതാന്തമായിട്ടുള്ള നിത്യമായിട്ടുള്ള ആനന്ദത്തിലേക്ക് കുഴയണം ആനന്ദത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറയാനല്ലേ ചിരിചരിയുവാനായൻ ദേശികൻ ശിരസി താടനമേറ്റി പലപ്പോഴും ഹഹഹ വിസ്മയം വിസ്മയം ലോകമേ അതിവിചിത്രം ഈ നൃത്ത ശിക്ഷാക്രമം ഈ ഈ ചിരിക്കാൻ വേണ്ടിയിട്ട് ചിരിചരിയുവാനായൻ ദേശികൻ ശിരസി താടനമേറ്റി പലപ്പോഴും എങ്ങനെയാണ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രഹസനങ്ങളാണ് പലതും ഈ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് എന്തൊക്കെ ആണ് ഈ ലോകത്തുള്ള ശിക്ഷാക്രമങ്ങൾ എന്നാണ് പറയുന്നത് വളരെ വിസ്മയം തന്നെയാണ് വിചിത്രം തന്നെയാണ് ഈ ലോകം എന്ന് പറയുകയാണ് അല്ലേ ഇവിടുത്തെ ഈ ഒരു ലോകവും ഈ ലോക ജീവിതവും ചുറ്റുമുള്ളവരും സഹജീവികളും എല്ലാം തന്നെ എന്താണ് അതിവിചിത്രമായിട്ട് തന്നെയാണ് വിസ്മയകരമായിട്ടാണ് പെരുമാറുന്നത് വളരെ വിചിത്രം തന്നെയാണ് എന്ന് പറയാണ് അല്ലെ കളരി മാറി ഞാൻ കച്ച കെട്ടാമിനി കളിയരങ്ങൊന്ന് മാറി നോക്കാമിനി ഇനി എന്താണ് ഇവിടെയുള്ള ഈ ഒരു കളി ഇത് ഞാൻ മതിയാക്കിയിട്ട് പുതിയ കളരിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെ ഇനി ഒന്ന് മാറി നോക്കാം എങ്ങനെയാണ് കളിയരങ്ങൊന്ന് മാറി കളിച്ചു നോക്കാം എന്ന് പറയാം പ്രണയനാടകം എന്നും ഇത് നിണമണി ചിലിൽ എത്തിടാതി എത്താതിരുന്നിടാം എന്താണ് പ്രധാന ഭാഗങ്ങളാണ് പ്രണയനാടകം എന്നും ഇതും വിധം നിണമണിച്ചിലിൽ എത്താതിരുന്നിട മണിമുഴക്കം മരണദിനത്തിന്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ അപ്പം എന്താണ് എല്ലാ പ്രണയനാടകം അല്ലെ പ്രണയം എന്ന് പ്രണയത്തിലൊക്കെയുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഈ പ്രണയനാടകം എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു നാടകം മാത്രമാണ് ഇതൊക്കെ അല്പസമയത്തേക്ക് മാത്രമുള്ള ഒരു വിനോദം പോലെയാണ് ഈ പ്രണയമൊക്കെ അല്ലേ അത് എല്ലാ കാലത്തും എന്താണ് നിണമണിച്ചിലിൽ എ താതിരുന്നിടാല്ല ഇങ്ങനെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നത് തന്നെയാണല്ലേ മനസ്സ് മുറിഞ്ഞ് പോകുന്ന തരത്തിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളത് ആ ആവുമായിരിക്കും അല്ലെ അങ്ങനെ പിന്നെ എന്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും പ്രണയ നാടകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരത്തിലൊരു രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു സംഗതി ആയിരിക്കും മണിമുഴക്കം അതാ പിന്നെയും അദ്ദേഹം എന്ത് കേൾക്കുകയാണ് ഇടക്കിടയ്ക്ക് ഇദ്ദേഹം ഈ ഒരു പരിവേദനങ്ങൾ പറയുന്നതിനിടയ്ക്ക് തന്നെ ഇടക്കിടയ്ക്ക് എന്ത് കേൾക്കുന്നുണ്ട് ഈ മരണദിനം ദിനം എത്തി എന്നറിയിക്കുന്ന തരത്തിലുള്ള ആ ഒരു മണിമുഴക്കം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് ഉദയമുണ്ടിനി ഉദയമുണ്ട് ഇനി മേലിലതെങ്കിലെന്നുദകൃത്യങ്ങൾ ചെയ്യുവാനെത്തിടും എന്താണ് ഇനിയൊരു ഉദയമുണ്ടെങ്കിൽ ഇനിയൊരു പകലുണ്ടെങ്കിൽ ആ സമയം എന്താണ് എൻ്റെ ഉദക എൻ്റെ എന്താണ് മരണശേഷമുള്ള ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഇനി വരുന്ന പുലരി എന്നാണ് പറയുന്നത് എൻ്റെ ജീവിതം ഇന്നിവിടെ അവസാനിക്കും ഈ രാത്രിയോടുകൂടി ഇനി വരുന്ന പുലരിയിൽ ഉദയത്തിൽ എന്താണ് ഉദയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഉദകക്രിയകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കവി പറയാണല്ലേ സ്ഥിരതയില്ലാത്ത ലോകത്തിലെന്തിനായി ചിരവിരഹി ഞാൻ മേലിലും കേഴണം ഈ സ്ഥിരത ഒന്നിലും സ്ഥിരതയില്ലാത്ത ഈ ലോകം അല്ലെ വിശ്വാസമോ സൗഹൃദമോ പ്രണയമോ ബന്ധങ്ങളോ സൗഹൃദമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒന്നിലും സ്ഥിരതയില്ലാത്ത എന്താണ് കൗശലങ്ങൾ മാത്രമുള്ള ഈ ലോകത്തിൽ അല്ലെ ഈ ലോകത്തിലെ ഈ ചിരവിരഹി എല്ലാ കാലത്തും വിരഹിയായിട്ടുള്ള ഞാൻ ദുഃഖിതനായിട്ടുള്ള ഞാൻ ഇനി എന്തിനാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് ഈ ലോകത്തിൽ അല്ലെ ആരും ആരാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല അങ്ങനെ ഞാൻ എല്ലാ കാലത്തും വിരഹിയായിട്ട് ദുഃഖാർത്ഥനായിട്ട് ഞാൻ എന്തിന് ഇനിയും ഇവിടെ കിടന്ന് രയണം മധുര ചിന്തകൾ മാഞ്ഞുപോയിടവേ മരണമാണിനി ജീവിച്ചിരിക്കുവാൻ എൻ്റെ മനസ്സിലെ മധുരിക്കുന്ന ചിന്തകളെല്ലാം തന്നെ മാഞ്ഞു പോയിരിക്കുകയാണ് എല്ലാ നല്ല ഓർമ്മകളും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരിക്കയാണ് അപ്പൊ ഇനി എന്താണ് അങ്ങനെ ദുഃഖം മാത്രമായിട്ട് വിരഹം മാത്രമായിട്ട് കരച്ചിൽ മാത്രമായിട്ട് ജീവിക്കൽ എന്താണ് മരണത്തിന് തുല്യം തന്നെയാണ് ഇനി ഇവിടെ ജീവിക്കുകയാണെങ്കിലും എന്താണ് അത് മരിച്ചതിന് സമമാണ് എന്ന് കവി പറയാണ് ഇരുളിൽ ആരും അറിയാതെ എത്ര നാൾ കരളുന്നുണ്ടു ഞാൻ കേഴും അനർഗളം പുറമേക്ക് ഒന്നും കാണിക്കാതെ എത്ര കാലമാണ് എനിക്ക് ഇതിനൊക്കെ സാധിക്കുക നേരത്തെ പറഞ്ഞില്ലേ ഈ ജീവിത നാടകം ഈ അരങ്ങിൽ എനിക്ക് കളിച്ചുമെടുത്തു അതിന് ഞാൻ ഒട്ടും പാകപ്പെട്ടവനല്ല എന്ന് പറയുന്നുണ്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്താണ് ഇരുളിൽ അദ്ദേഹം ആരുമില്ലാത്ത സമയത്ത് എത്രയോ രാത്രികളിൽ കരഞ്ഞ് കരള് നൊന്ത് അല്ലെ കരള് നൊന്തിട്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ എത്ര നാൾ ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും രാത്രിയിൽ എന്ന് പറയണം ഇങ്ങനെ ഒറ്റപ്പെട്ട് എത്ര നാൾ ഞാൻ എൻ്റെ ദുഃഖങ്ങൾ സഹിച്ച് ഏകാന്തനായി കരഞ്ഞിരിക്കും ഹൃദയമില്ലാത്ത ലോകമേ എന്തിനായി അതിനു കാരണം ചോദിപ്പു നീ സദാ അല്ലെ നീ എന്തിനാണ് ഒട്ടും ഹൃദയമില്ലാത്ത സ്നേഹമില്ലാത്ത അല്ലെ മനുഷ്യരെ സ്നേഹിക്കാത്ത ഒരു ലോകം ഈ ലോകം എന്തിനാണ് അതിന് എന്റെ ഈ അവസ്ഥയ്ക്ക് എന്നോട് കാരണം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ നിന്റെ ഈ ലോകം പെരുമാറുന്നത് അതുകൊണ്ട് നീ എന്തിനാണ് പിന്നെ ഞാൻ ഇങ്ങനെ ആയതിനെ കുറിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പരസഹസ്രം രഹസ്യമുണ്ടെന്നും എൻ പുറകിൽ നിന്നിതം വിങ്ങിക്കരയുവാൻ കരയുവാനായിട്ട് പരകോടി പരകോടിൽ ആയിരക്കണക്കിന് രഹസ്യങ്ങളുണ്ട് എൻ വിങ്ങി വിങ്ങി എല്ലാ കാലത്തും കരയുവാനായിട്ട് സ്മരണയായി പറന്നു വന്നെന്നും മരണശയ്യയിൽ മാന്തളിർ ചാർത്തുവാൻ സമയമായി ഞാൻ നീളും നിഴലുകൾ ക്ഷമയളന്നതാ നിൽക്കുന്നു നീളവേ സ്മരണയായി പറന്നു വന്നെന്നും എൻ മരണശയ്യയിൽ മാന്തളിർ ചാർത്തുവാൻ അല്ലെ എൻ്റെ ഓർമ്മകളായിട്ട് അല്ലെ എൻ്റെ മരണശയ്യയിൽ എൻ്റെ മരണക്കിടക്കയിൽ തളിര് ചാർത്തു ഓർമ്മകൾ അല്ലേ ആ പഴയ കാലത്തെ ഓർമ്മകളെല്ലാം എന്താണ് എൻ്റെ മരണശയ്യയിൽ മാന്തളിര് പോലെ വന്നു കിടക്കട്ടെ സമയമായി അല്ലേ ഇനി എനിക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ട് എത്ര എന്താണ് ഈ നീളും നിഴലുകൾ ക്ഷമയളന്നതാ നിൽക്കുന്നു നീളവേ അല്ലെ പോവാൻ സമയമായിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ പോകുന്നതും എന്താണ് നീണ്ട നിഴലുകൾ കാത്തിനിൽക്കുകയാണ് അവിടെ എന്ന് പറയാണ് രേഖയാൽ ചുറ്റും അനന്തമാം ഗഗന സീമയിൽ പ്രേമപ്പൊലിമയിൽ കതിർവിരിച്ചു വിളങ്ങുമ കാർത്തിക കനക താരമുണ്ടൻ കർമ്മസാക്ഷിയായി അവൾ അവളബങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്കെപ്പോഴും കൂട്ടിനായി കഠിനകാലം കഥനമൊരൽപ്പം ആ കവിളണയിൽ കലർക്കാതിരിക്കണേ എന്താണ് പവിഴരേഖയാൽ ചുറ്റും അനന്തമാം ഗഗനസീമയിൽ സീമയിൽ പ്രേമപൊലിമയിൽ അല്ലെ ആകാശം നേരത്തെ പറഞ്ഞു അല്ലേ ശാരദ ആകാശം മാത്രമേ ഉള്ളൂ വിശാലമായിട്ടുള്ള പവിത്രമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആകാശം മാത്രമാണ് ഏർ എല്ലാത്തിനേയും സ്വീകരിക്കുന്നത് ഈ ലോകം എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന ലോകമല്ല എന്ന് കാവ്യത്തിന്റെ ആരംഭഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഈ മനോഹരമായിട്ടുള്ള അനന്തമായിട്ടുള്ള ആകാശസീമയിൽ പ്രേമത്തിന്റെ പുലിമ അവിടെയാണല്ലേ അവിടെ കതിർ വിരിച്ചു വിളങ്ങും ആ കാർത്തിക കനക താരകമുണ്ട് കർമ്മസാക്ഷിയായി ആ ശാരദാകാശത്തിൽ ഇപ്പോൾ എന്താണ് ഒരു താരകമുണ്ട് ഉദിച്ച് നിൽക്കുന്നു പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നു എൻ്റെ കർ ഇതിനൊക്കെ എനിക്ക് സാക്ഷിയായിട്ട് കർമ്മസാക്ഷിയായിട്ട് അവിടെ ഒരു കാർത്തിക നക്ഷത്രം അവിടെ ഉദിച്ചു നിൽക്കുന്നുണ്ട് അവൾ അഭങ്കില ദൂരയാണെങ്കിലും അരികിലുണ്ട് എനിക്ക് എപ്പോഴും കൂട്ടിനായി അവിടെ ഇദ്ദേഹം ഒരു പ്രണയത്തെക്കുറിച്ചോ മറ്റോ ആണ് സ്മരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവൾ എന്ന് പറയുന്നത് അല്ലെ പ്രണയിനിയായിരിക്കാം അപ്പം അവൾ പാപം ഒന്നും ചെയ്തിട്ടില്ല അല്ലെ അവൾ ആ പങ്കില ദൂരെയാണ് എവിടെയോ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലെ എത്രയോ ദൂരത്താണുള്ളത് എന്നാലും എനിക്കെപ്പോഴും അവൾ അരികിലുള്ളതുപോലെ തന്നെയാണ് എൻ്റെ കൂട്ടിനായിട്ട് കഠിനകാലം കഥനം ഒരൽപ്പം ആ കവിളയിൽ കലർത്താതിരിക്കണേ അല്ലെ ഈ ലോകം കഠിനമായിട്ടുള്ള ലോകമാണ് ഈ കാലം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ കാലവുമാണ് അല്ലെ ഈ കാലം കൊണ്ട് എന്താണ് അവളുടെ കവിളിൽ ഒരിക്കലും കഥനത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ കലർത്താതിരിക്കട്ടെ അവൾക്ക് നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് കവി ആഗ്രഹിക്കുകയാണ് അല്ലെ കവിയുടെ പ്രണയിനിയെക്കുറിച്ചായിരിക്കാം പരിഭവത്തിൻ പരുഷ ഭാഷാണകം പതിച്ചു തളർന്നൊരൻ ഹൃദയമൺപിറ്റി ഭേദിച്ചു തിരുമി രുതിര ബിന്ദുക്കൾ ഓരോന്നും മൂഴിയിൽ പ്രണയഗാനം എഴുതുന്ന തൂലികയ്ക്കുണർവിയേറ്റുമോ ഏറ്റാൽ ഫലിക്കുമോ അ പരിഭവത്തിൻ പരുഷഭാഷാണകം ദുരിതരയായി പതിച്ചു തളർന്നൊരൻ ഹൃദയമൺവിത്തി വേദിച്ചുതിരുമി രുധിര ബിന്ദുക്കൾ ഓരോന്നുമൂഴിയിൽ എൻ്റെ പരിഭവത്തിന്റെ പരുഷമായിട്ടുള്ള ഇത് അല്ലെ ഈ കല്ലുകൾ ദുരിതുരയായി പതിച്ചിട്ട് പരിഭവം അല്ലെ എല്ലാവരോടുള്ള പരിഭവത്തിൻ്റെയും എല്ലാവരുടെയും പരിഭവത്തിൻ്റെയും ഒക്കെ പിന്നെ പരുഷമായിട്ടുള്ള ഈ കല്ലുകളൊക്കെ എന്താണ് പതിച്ചിട്ട് തളർന്നു പോയ എൻ്റെ ഹൃദയത്തിൻ്റെ മൺഭിത്തി അല്ലെ വിമർശനങ്ങളേറ്റ് എല്ലാവരുടെയും വിമർശനങ്ങളും മറ്റുമേറ്റ് തളർന്നു പോയിട്ടുള്ള എൻ്റെ ഹൃദയമാകുന്ന മൺഭിത്തി അല്ലെ അത് ഭേദിച്ചുതിരുന്ന എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്നെ കു ും വിമർശിച്ചും എൻ്റെ ഹൃദയം തകർന്നിട്ട് ഉതിർന്നു വരുന്ന രക്തത്തുള്ളികൾ ഓരോന്നും അല്ലെ ഈ ഭൂമിയിൽ വീഴുന്ന എൻ്റെ ഹൃദയത്തിൽ നിന്നും വീഴുന്ന ഓരോ രക്തത്തുള്ളികളും പ്രണയഗാനം എഴുതുന്ന തൂലികയ്ക്ക് ഉണർവിയേറ്റുമോ ഏറ്റാൽ ഫലിക്കുമോ പ്ര ഈ എൻ്റെ ആ രക്തത്തുള്ളികൾ ഹൃദയം തകർന്നു വരുന്ന എൻ്റെ ആ രക്തത്തുള്ളികൾ ഇനി പ്രണയഗാനം എഴുതുന്ന ഇനി തുടർന്ന് പ്രണയ കവിതകൾ എഴുതുന്ന കവികൾക്ക് അവരുടെ തൂലികകൾക്ക് ഉണർവേകാൻ ഉതകുമോ ഇനി അത് ഉണർവേകിയാൽ തന്നെ അത് ഫലിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഉം അങ്ങനെയാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതായത് തൻ്റെ ഒരു കാവ്യ കവിത എഴുതി മരണത്തിലെ തൻ്റെ ഈ കാവ്യ കവിതയിലൂടെ അദ്ദേഹം തൻ്റെ തന്നെ മനസ് മനസ്സിനെ തുറന്നു കാണിക്കുകയാണ് അല്ലെ ഈ അനുഭവിച്ച ഏകാന്തതയും ലോക സുഹൃത്തുക്കളിൽ നിന്നും പ്രണയിനിയിൽ നിന്നും ഒക്കെ തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒറ്റപ്പെടൽ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളില് പലതരം ദുഃഖങ്ങൾ അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള ഈ ചുറ്റുപാട് നിന്നുമുള്ള ഈ വിമർശനത്തിൻ്റെതായിട്ടുള്ള കല്ലുകൾ പതിച്ചിട്ട് തകർന്ന എൻ്റെ ഹൃദയം അതിൽ നിന്നും പൊഴിക്കുന്ന അത് ഇനിയുള്ള ഇനി വരുന്ന എഴുതുന്ന കവികൾക്ക് ഊർജ്ജദായകമായി തീരുമോ എന്ന് ഒരു ചോദ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുകയാണ് അത്രയാണ് മണിനാഥം എന്ന് പറയുന്ന കവിത താങ്ക്